വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വാർത്തകൾ വിശദമായി. കൃഷിയെ സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ കർഷക സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കർഷക ധർമ്മം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തടയുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തടയുക, താങ്ങുവില നിശ്ചയിക്കുക. 7 മാസമായി കർഷക കരിനിയമങ്ങൾ റദ്ദാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷക ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർ സമരകേന്ദ്രത്തിൽ മരിച്ചു വീണു, എന്നിട്ടും സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും നേരിട്ടുകൊണ്ടാണ് അതിശക്തമായ തണുവ്, വേനൽ, മഴ, ഈ എല്ലാ പ്രതികൂല സാഹചര്യത്തെയും നേരിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമരത്തെ തകർക്കുന്നതിന് വേണ്ടി കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമരത്തിന് പിന്തുണ നൽകുന്ന ആളുകളെ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത് ജയിലിലടച്ചുകൊണ്ട് സമരം തകർക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രാജ്യത്തെ കൃഷിക്കാർ ഈ നിയമം പിൻവലിക്കണമെന്ന മുദ്രാവാക്യത്തിൻ്റെ പിന്നണി നിരന്നിട്ടുള്ളത്. 3-ാമത്തെ നിയമം കൃഷിക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തെയും ബാധിക്കുന്ന നിയമമാണ്. രാജ്യത്ത് നിലവിലുള്ള ആവശ്യവസ്തു സംരക്ഷണ നിയമമാണ്, അതെടുത്തു കളയുകയാണ്. 1955 മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടാണ് ഭേദഗതി ചെയ്യുന്നത്. അതനുസരിച്ച് രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർക്ക്, വലിയ കച്ചവടക്കാർക്ക് അവരുടെ ഗോഡൗണുകളിൽ യഥേഷ്ടം ലക്ഷക്കണക്കിന് ടൺ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാം. പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ, അരി, ഗോതമ്പ്, പഞ്ചസാര, ഉരുളക്കിഴങ്ങ്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നിത്യ പയർവർഗ്ഗങ്ങൾ, നിത്യജീവിതത്തിനും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും യാതൊരു പരിധിയും നിയന്ത്രണവും കൂടാതെ തങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ നിയമത്തെ ഭേദഗതി ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴോ നമ്മുടെ രാജ്യത്തിന്റെ കമ്പോളത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാതെ വരും. കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി എൻ പ്രഭാകരൻ, മേഖലാ ട്രഷറർ എം വി മനോജ് കുമാർ, ഇടതുപക്ഷ കർഷക സംഘടനാ നേതാക്കളായ പി എസ് ശ്രീദാസ്, കെ വി സോളമൻ, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു.